നമസ്കാരം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലായി മൊത്തം 39 സീറ്റുകളാണുള്ളത്. 14 കേരള നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്ന സമയത്ത് ഇതിൽ 35 സീറ്റ് ഇടതുമുന്നണിയുടെ പക്കലാണ്. 4 സീറ്റ് മാത്രമാണ് യു ഡി എഫിനുള്ളത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ഇത് 34-5 എന്ന നിലയിലായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന്റെ പക്കലുണ്ടായിരുന്ന വട്ടിയൂർക്കാവ്, കൊന്നി മണ്ഡലങ്ങൾ ഇടതുമുന്നണിയും ഇടതുമുന്നണിയുടെ കൈവശമായിരുന്ന അരൂർ യു ഡി എഫും പിടിച്ചെടുത്തു. ഇതാണ് തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം. ഇതിന് മാറ്റമുണ്ടാൽ ഭരണമാറ്റവും സംഭവിക്കും. 2016 വി എസ് അച്യുതാനന്ദൻ മത്സരിച്ചിരുന്നു. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയവർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളം ഇടതുപക്ഷത്തിന് അനുകൂലമായി എന്ന വിലയിരുത്തലുമുണ്ട്. തെക്കൻ കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകളും നിർണായകമാണ്. ഇത് മനസ്സിലാക്കിയാണ് കോട്ടയത്ത് ജോസ് കെ മാണിയെ ഇടതുപക്ഷത്തേക്ക് ചേർത്തത്. എന്നാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ചിത്രം അവ്യക്തമാണ്. ഇതാകും അന്തിമ ഫലത്തെ സ്വാധീനിക്കുക. ഈ മണ്ഡലങ്ങളിൽ എല്ലാം നല്ല വോട്ടിംഗ് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ബി ജെ പി നേടുന്ന വോട്ടുകളും കാര്യങ്ങൾ നിശ്ചയിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ഒഴികെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും യു ഡി എഫ് വൻ മാർജിനിലാണ് വിജയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറിച്ചും. ആലപ്പുഴ ജില്ലയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാടും 2019 ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ വിജയിച്ച അരൂരും മാത്രമാണ് യു ഡി എഫിന് സ്വന്തമായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ്, കോവളം, അരുവിക്കര മണ്ഡലങ്ങൾ കയ്യിലുണ്ടായിരുന്നെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നഷ്ടപ്പെട്ടു. 2016 ബി ജെ പി ജയിച്ച നേമം മണ്ഡലവും തിരുവനന്തപുരം ജില്ലയിലാണ്. ഈ സാഹചര്യത്തിൽ കരുതലോടെയാണ് മുന്നണികൾ പ്രചാരണം നടത്തിയത്. ഇടതുമുന്നണിക്ക് തുടർഭരണം ഉറപ്പാക്കണമെങ്കിൽ ഈ ജില്ലകളിലെ പകുതിയിലേറെ സീറ്റുകൾ നിലനിർത്തണം. യു ഡി എഫിന് തിരിച്ചു ഭരണത്തിലെത്താൻ കുറഞ്ഞ പക്ഷം 20 സീറ്റെങ്കിലും ഇവിടെ നിന്ന് ലഭിക്കണം. ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്ന കൊന്നി, നേമം, തിരുവനന്തപുരം സെൻട്രൽ, കഴക്കൂട്ടം എന്നിവയും ഈ ജില്ലകളിലാണ്. ആഴക്കടലും ശബരിമലയും ഈ മണ്ഡലങ്ങളെ സ്വാധീനിക്കും. വടക്കൻ കേരളത്തിൽ ഇടതുമുന്നണിക്ക് മേൽക്കൈ കിട്ടും. മധ്യ കേരളത്തിൽ കോൺഗ്രസിനും മലപ്പുറം ലീഗിനുമൊപ്പവും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ ആ രീതിയല്ല പിന്തുടരുന്നത്. അതുകൊണ്ട് ഭരണമാറ്റം പലപ്പോഴും തീരുമാനിക്കുന്നത് ഈ ജില്ലകളാണ്. ആലപ്പുഴയിൽ കായംകുളവും അമ്പലപ്പുഴയും ചേർത്തലയും പിടിക്കാമെന്ന വിശ്വാസം കോൺഗ്രസിനുണ്ട്. കൊല്ലത്ത് കുണ്ടറയും ചവറയും കരുനാഗപ്പള്ളിയും കൊല്ലവും കൊട്ടാരക്കരയും കോൺഗ്രസ് നോട്ടമിടുന്നുണ്ട്. തിരുവനന്തപുരത്ത് എല്ലായിടത്തും പൊരിഞ്ഞ ത്രികോണ പോരാട്ടമാണ്. ഇതെല്ലാം അന്തിമ വിജയിയെ നിശ്ചയിക്കുന്നതിൽ നിർണായകമാകുമെന്നാണ് അറിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.